ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണല്ലേ മുട്ടക്കറി. അതും അപ്പത്തിന് ഇതൊരു വല്ലാത്ത കോമ്പിനേഷൻ തന്നെ. അപ്പോൾ ഇതുപോലൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാവും. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനൊരു 5 മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. നല്ല കട്ടിയുള്ളൊരു പാത്രത്തിൽ വേണം പുഴുങ്ങാൻ. പുഴുങ്ങുന്ന വെള്ളത്തിൽ അല്പം ഉപ്പിട്ട് കൊടുത്താൽ മുട്ട പൊട്ടിപ്പോവില്ല. ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് മുട്ട റോസ്റ്റിനുള്ള മസാലകളൊക്കെ റെഡിയാക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 ടല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്താൽ നല്ല സ്വാദായിരിക്കും. വെള്ളമൊന്നും ചേർക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അങ്ങനെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ആ പെരിഞ്ജീരകം ചേർക്കുന്ന മുട്ടക്കറിക്കൊരു പ്രത്യേക സ്വാദും നല്ലൊരു മണമൊക്കെയാണ്. ഇതുവരെ ചേർത്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ, നല്ല സ്വാദാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുട്ട ഒരു 5-6 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിൽ നിന്ന് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇപ്പം തന്നെ മാറ്റുകയാണെങ്കിൽ മുട്ടത്തോട് പൊളിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും, പൊട്ടിയൊന്നും പോവില്ല. ഇത് ഈ തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട റോസ്റ്റിനുള്ള പരിപാടികളൊക്കെ തുടങ്ങാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 3 സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുമ്പോൾ അല്പം ഉപ്പ് കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില. ഇതൊന്ന് നല്ലപോലെ വാടി വരട്ടെ. ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി അധികം ചേർക്കുന്നില്ല, കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് പച്ചമുളകിൻ്റെ സ്വാദായിരിക്കും മുന്നിട്ട് നിൽക്കുക. ഇപ്പോൾ ഏതാണ്ട് ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം. ആ വെളുത്തുള്ളിയും പെരിഞ്ജീരകവും എല്ലാം കൂടെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, ഒരു കൊതി തോന്നിപ്പിക്കുന്ന സ്മെല്ല് വരും. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒരു മീഡിയം ബ്രൗൺ കളറായിട്ടുണ്ട്, അത്രയും മതി. ആ സമയത്ത് 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. മുട്ട റോസ്റ്റിനാവുമ്പോൾ സവാള ഒരുപാട് മുരിഞ്ഞൊന്നും വരണ്ട, നല്ലപോലെ ഒന്ന് വാടിയാൽ മതി. ഈ തക്കാളിയും കൂടി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഈ കൂട്ടത്തിൽ മറ്റ് ജോലികൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാലും മതി, കണ്ടിന്യൂസ് ഇളക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളേ ആവശ്യമുള്ളൂ. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ടാവണം, പൊടികൾ കരിഞ്ഞു പോകരുത്. ആ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ വഴച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഒരല്പം ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ചൊരു 5 മിനിറ്റ് വേവിക്കാം. ഒന്ന് വെന്ത് കുറുകി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ തൊണ്ടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. ഇപ്പോൾ തണുത്ത വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ഓരോ മുട്ടയും ഒന്ന് ചുറ്റും ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ഉള്ളിലേക്ക് പിടിച്ചോളും. പാനിൻ്റെ അടപ്പ് തുറന്ന് മുട്ടയെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. അതിലേക്ക് മുട്ടയെല്ലാം ഇട്ട് കൊടുത്ത് ആ മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുക. നല്ലപോലെ പിടിക്കട്ടെ. ഇനിയും ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടി അടച്ച് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ മുട്ടയിലേക്കും ആ മസാലയൊക്കെ നല്ലപോലെ ഇറങ്ങും. വളരെ ഈസി ആയിട്ടുണ്ടാക്കാവുന്നൊരു കറിയാണ്. മുട്ട റോസ്റ്റ് ഏതാണ്ട് റെഡിയായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1 ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് ആ പഴയ നാടൻ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു അല്പം മധുരമുള്ളൊരു മുട്ടക്കറി ഉണ്ടല്ലോ, ആ സ്വാദ് കിട്ടും.
പക്ഷേ ഇവിടെ എല്ലാവർക്കും എരിവുള്ള കറിയാണ് താല്പര്യം, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഒരടുപ്പിൽ നല്ല വെള്ളയപ്പം റെഡിയാവുന്നുണ്ട്. അതും ഈ മുട്ടക്കറിയും കൂടി കഴിക്കാൻ അസാധ്യ സ്വാദ് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഏറ്റവും എളുപ്പമുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.